വറുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇനി ഈ എണ്ണയിൽ തന്നെയാണ് കായം വറുത്ത് പൊടിച്ചെടുക്കുക. സെസ്മി ഓയിലാണ് ഉപയോഗിച്ചത്. ഏതെങ്കിലും ഓയിൽ, ഏറ്റവും ബെസ്റ്റ് സെസ്മി ഓയിലാണ്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിടാം. ഞാൻ ഒരു സ്പൂൺ കടുകാണ് ഇടണേ. കടുക്ക് നന്നായിട്ട് ഇടണം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതായത് ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് കടുക് പൊട്ടാൻ സമയം കൊടുക്കാം. പൊട്ടി കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം. പൊട്ടട്ടെ. തീ ശരിക്കും കുറച്ച് വെച്ചിട്ടാണ്. ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം. ഇതിന് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലെ ഇതിൻ്റെ അരിയുടെ തന്നെ വാടി തുടങ്ങുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഓരോന്നും പൊടികളും ചേർത്ത് കൊടുക്കണം. കഴിഞ്ഞിട്ട് പച്ചമണമൊക്കെ മാറി കിട്ടണം. ആപ്പിളിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ പിന്നെ എല്ലാം ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അത് പാകമാണ്. ഞാൻ തീ ഓഫ് ചെയ്തു. ചിലപ്പോൾ നമ്മൾ പൗഡർ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കരിഞ്ഞു പോകും പറ്റുന്നു. അപ്പോൾ ഇത് കടുകും ഉലുവയും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് പൊടിക്കലൊന്നും ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഓണാക്കിയാൽ മതി. നമുക്ക് കായം വറുത്ത് പൊടിച്ച്, കായത്തിൻ്റെ കല്ലിടുന്നതാണ് എനിക്കിഷ്ടം. പൊടിയായാലും കുഴപ്പമില്ല, നല്ല വാസന വരുന്നുണ്ട് കായത്തിൻ്റെ. ചെറിയ കഷ്ണം ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ, കുറച്ചല്ലേ ഉള്ളൂ. എല്ലാത്തിലും ഇച്ചിരി മഞ്ഞപ്പൊടി ഇരുന്ന് ഇഷ്ടമാണ്. കളറും അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ മഞ്ഞപ്പൊടിക്ക്. അത് പയ്യായി കഴിഞ്ഞ് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊരു ഇത്രയും ഒരു കിലോയോളത്തോളം ആപ്പിളുണ്ട്. അപ്പോൾ ഇനി കാശ്മീരി ചില്ലി ഇടണേ. കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒരു 6 സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. സാധാരണ ചില്ലിയാണ്. നിങ്ങൾക്ക് എന്തര എരിവ് വേണം അതനുസരിച്ച് വേണം അളവ് മുളക് ശരിയാക്കാൻ. എല്ലാ പൊടികളും ചേർന്നു. നമുക്ക് ആവശ്യത്തിനെല്ലാം ചേർന്ന് നമുക്ക് ചെറുതായിട്ട് തീസ് ഓഫ് ചെയ്യാം. പക്ഷെ നന്നായിട്ട് സൂക്ഷിച്ചിറക്കിക്കൊണ്ടിരിക്കണം. മുളകിൻ്റെ പച്ചമുളകൊക്കെ മാറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വിനഗിരി ഒഴിച്ച് കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 5 to 6 സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സി നന്നായിട്ട് കുറച്ച് കൊടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പയ്യെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആപ്പിള് ചേർത്ത് കൊടുക്കാം. ആദ്യം പറഞ്ഞ പോലെ അപ്പം ആപ്പിളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്.
നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു രണ്ട് സ്പൂൺ കൂടെ വിനെഗർ ചേർത്ത് കൊടുത്തു. മാങ്ങയല്ലല്ലോ, ആപ്പിൾ അല്ലേ, പുളി ഉണ്ടെങ്കിലും ഒരു ചെറുപ്പം പുളിയുടെ കുറവുണ്ടായിരുന്നു. സോ ഇതൊക്കെ ഒരു കളർ ബ്യൂട്ടിഫുൾ. ഞാൻ ആപ്പിളിന്റെ തൊലി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഗാർഡനിൽ നിന്ന് കുറച്ച് ആപ്പിളാണല്ലോ, നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്താൽ മതി. വെള്ളമൊന്നും ചേരരുത്, ഒട്ടും വെള്ളം ചേർന്ന് നമുക്ക് കുറെ നാളിരിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം. അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു മാസമൊക്കെ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ വൃത്തിയായിട്ട് ഉണ്ടാക്കിയാൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു മാസമൊക്കെ പുറത്തിരിക്കും. നമുക്ക് കൂടുതൽ നാളത്തേക്ക് വെക്കേണ്ടതാണെങ്കിൽ നമ്മളത് ശരിക്കും ഇത് നന്നായിട്ട് തണക്കാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്ക് മാറ്റാം.